బయట 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 ഈ ചായത്തട്ടയുടെ നിൽക്കുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ഓർമ്മകൾ നമുക്കെല്ലാം വരും. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഇതുപോലെ ഈ വാഴക്കപ്പമല്ല, മറിച്ച് ഗുണ്ടാണ് നമ്മളെ, നല്ല ഗോതമ്പ് ഉണ്ട, ഗോതമ്പ് ഗുണ്ടല്ലേ പിന്നെ, ഗോതമ്പ് ഗുണ്ട് അന്ന് 3 പൈസ കൊടുത്താൽ മതി. ഒരു ഗോതമ്പ് ഗുണ്ടും ഒരു ഗ്ലാസ് വെള്ളവും മതി ഒരു സുഭിക്ഷമായ ഉച്ചത്തെ വിശപ്പടക്കാൻ. അതുകൊണ്ട് അല്ലേ, അങ്ങനെയല്ലേ, അതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കെല്ലാം ആ കാലഘട്ടത്തിൽ 5 പൈസ കൊണ്ട് ഉച്ചത്തെ ഭക്ഷണം സുഭിക്ഷമായി കഴിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഓർമ്മയിൽ വരുന്നത്. നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയും ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ മണ്ഡലം കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്ന് ഒരു സൗജന്യ ചായയും ഏത്തയ്ക്കപ്പം കഴിച്ചുള്ള സന്തോഷം കൂടെ രേഖപ്പെടുത്തുകയാണ്. ഇല്ല, പണ്ട് അപ്പൂപ്പനും അമ്മൂമ്മമാരും കൂടെ വന്നിരുന്നാണ് ചായ കുടിക്കുകയും കായംപറയും ചെയ്യുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ഇത് നേരിട്ട് കാണാൻ പറ്റിയതും അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഈ ചായക്കട എന്ന സങ്കല്പം ഇതെന്നെ ഇതിന് നേതൃത്വം കൊടുത്ത ആളുകളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു സങ്കല്പമാണ്. അവിടെ ഇപ്പോ ചെമ്മീനുണ്ട്, നീലക്കുയിൽ സിനിമയുണ്ട്, അങ്ങാടിയുണ്ട്, എല്ലാ സിനിമകളും പടയോട്ടം. അകത്ത് പടയോട്ടം ഉണ്ടാ, പടയോട്ടം.